ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 9 ഫിസിക്സിലെ ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറിയിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ളൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് എം സി ക്യു ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മീൻ ഫ്രീ പാത്ത്, അങ്ങനെ ആ ഒരു ഇന്റർപ്രിറ്റേഷൻ ഓഫ് ടെമ്പറേച്ചർ, ഇതിൻ്റെ എല്ലാ ടോപ്പിക്കുകളെയും ബേസ് ചെയ്തിട്ട് കുറച്ച് എം സി ക്യു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ദ മീൻ ഫ്രീ പാത്ത് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു nth പവർ ഓഫ് ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്, മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ എന്താണ്, ലാംഡയാണ് അല്ലെ. ലാംഡ ഇസ് ഈക്വൽ ടു 1/√2 × π d² അല്ലെ, പൈ ഡി സ്ക്വയർ എൻ ബൈ വി. നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഡി എനിക്ക് മുകളിലേക്ക് വരും. അപ്പൊ d⁻²² എന്ന് വരും അല്ലെ, d⁻². സോ എനിക്ക് n എന്ന് പറയുന്നത് എന്താണ്, -2 ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ മീൻ ഫ്രീ പാത്തിൽ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡയമീറ്റർ എങ്ങനെയായിരിക്കും, -2 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കിയതാണ് അല്ലെ, ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/d² അതല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d⁻²² ആണ് വരുന്നത്. ഓക്കെ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ വിൽ ബി ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആക്സിലേറ്റർ ടു 1 വോൾട്ട്. അപ്പൊ ഏതൊരു ടെമ്പറേച്ചറിലാണ് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആ ഒരു ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ത്രൂ 1 വോൾട്ടിന് ഈക്വൽ ആയിട്ട് വരുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് കെ തന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 7729 ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കും നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് ആ ഒരു ഇലക്ട്രോൺ ആക്സിലറേറ്റർ 1 വോൾട്ടിന്റെ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കൂ, കെ നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യൂ നമുക്ക് ചാർജ് ഓഫ് ഇലക്ട്രോണും നമുക്ക് അറിയാം. അപ്പൊ കെ എ വി ഇസ് ഈക്വൽ ടു 3/2 kT ആണ്, കെ ടി ആണ് വരുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/2 kT എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കൈനറ്റിക് എനർജിക്ക് ഇക്വേഷൻ നമുക്ക് അറിയാം, കെ ഇസ് ഈക്വൽ ടു ക്യൂ വി എന്നൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വി എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇക്വേഷൻ നമ്പർ 1 = 2 ആണ്, രണ്ട് കൈനറ്റിക് എനർജിയും ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. സോ എനിക്ക് രണ്ട് ഇക്വേഷനും കൂടി ഞാൻ ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 7729 കെൽവിൻ ടെമ്പറേച്ചർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടെമ്പറേച്ചറിലാണ് രണ്ട് കൈനറ്റിക് എനർജികൾ നമുക്ക് ഈക്വൽ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോളിക്യൂൾ ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ് ഹാസ് ഓൺലി 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദസ് ദ ആവറേജ് എനർജി ഓഫ് മോളിക്യൂൾ അറ്റ് ടെമ്പറേച്ചർ ടി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് ആവറേജ് എനർജി ഓഫ് എ മോളിക്യൂൾ ആണ്. ടെമ്പറേച്ചർ ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ നമുക്ക് വരുന്ന ആവറേജ് എനർജി ഓഫ് മോളിക്യൂൾസ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 3/2 kBT ആണ് അല്ലെ. അപ്പൊ ഒരു ഗ്യാസ് മോണോ ആറ്റോമിക് ഗ്യാസ് ആണ്, അതിൽ നമുക്ക് 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമാണ് ഉള്ളത്. അപ്പൊ അതിൽ വരുന്ന ആവറേജ് എനർജി ഓഫ് മോളിക്യൂൾ 3/2 kBT ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആർഎംഎസ് സ്പീഡ് ഓഫ് ഗ്യാസ് അറ്റ് 27 °C ഈസ് വി. ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഈസ് റേസ്ഡ് ടു 327 °C ദെൻ ദ ആർഎംഎസ് സ്പീഡ് ഓഫ് ദ ഗ്യാസ്. നമുക്ക് 27 °C ആർഎംഎസ് സ്പീഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, വി ആണ്. ടെമ്പറേച്ചർ നമ്മൾ 327 °C ആക്കിയിരുന്നെങ്കിൽ ആർഎംഎസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ആർഎംഎസ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ v√2 ആണ് വരുന്നത്. അപ്പൊ നോക്കൂ, ഇനിഷ്യൽ ആർഎംഎസ് നമുക്ക് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫൈനൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ആസ് ദ സാമ്പിൾസ് ഈസ് ദ സെയിം ബിഫോർ ദ മോളിക്യൂൾ മാസ് വിൽ ബി സെയിം അല്ലെ. അപ്പൊ നമുക്ക് വി ആർ എം എസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √2 ആണ്. സോ വി ആർ എം എസ് ബൈ വി ആർ എം എസ് ടു ഇസ് ഈക്വൽ ടു √T1/T2 ആണ്. അപ്പൊ വി ബൈ വി ആർ എം എസ്, ഫസ്റ്റത്തെ വി ആർ എം എസ് വി ആണ്, സെക്കൻഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/√2 ആണ്. അപ്പൊ ഞാൻ എനിക്ക് വി ആർ എം എസ് 2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ v√2 വരും, ആൻസർ v√2 ആണ് വരുന്നത്. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്, ബോയിൽസ് ലോ എന്താ പറയുന്നത്, p₁/p₂ ഈസ് ഈക്വൽ ടു v₂/v₁ വെൻ ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ബോയിൽസ് ലോ എന്താന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. രണ്ട് കോൺസ്റ്റന്റ്സ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ, രണ്ട് വാല്യൂസ് കോമ്പണൻസ് വേരിയബിൾ ആണെങ്കിൽ തേർഡ് വൺ എന്ന് പറയുന്നത് കെപ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഗ്യാസസ് ആർ അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ 350 kelvin ആൻഡ് 300 kelvin റെസ്പെക്റ്റീവ്ലി. റേഷ്യോ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദയർ മോളിക്യൂൾസ്, നമുക്ക് കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ട് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, 7:6 ആണ്.
എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആ ഒരു ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് അല്ലെ, നമ്മളിത് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതിനനുസരിച്ച് എന്താണ് പറയുന്നത്, അതായത് ഡിഫറെന്റ് ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഹാവ് ദ സെയിം ആവറേജ് കൈനറ്റിക് എനർജി, അതായത് ഇസ് ഈക്വൽ ടു 3/2 K ആണ്, KT ആണ്. കെ എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റും ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. അപ്പൊ T1 എന്താണെന്ന് അറിയാം, T2 അറിയാം അല്ലെ, ആവറേജ് കൈനറ്റിക് എനർജിയാണ്. അപ്പൊ 3/2 KT, ദാറ്റ് ഈസ് E1/E2 ഈക്വൽ ടു T1/T2 എന്ന് എഴുതിയാൽ പോരെ, കാരണം 3/2 K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ E1/E2 ഈക്വൽ ടു 350/300 ആണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 7/6 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ E1:E2 എന്ന് പറയുന്നത് 7:6 ആണ് വരുന്നത്. When a truck carrying LPG cylinders moves with a uniform velocity on the road, the temperature of the gas molecules inside the cylinder, okay, ഒരു ട്രക്കിൽ എൽ പി ജി സിലിണ്ടറുമായിട്ട് മൂവ് ചെയ്തിരിക്കുന്നു, ഒരു യൂണിഫോം വെലോസിറ്റിയിൽ റോഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂൾസ്, ആ ഒരു സിലിണ്ടറിനുള്ളിലുള്ള മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചറിന് എന്ത് പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് റിമൈൻസ് അൺചേഞ്ച്ഡ്, ടെമ്പറേച്ചറിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരില്ല, റിമൈൻസ് അൺചേഞ്ച്. കാരണം എന്താണ്, LPG എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കുക്കിംഗ് ഗ്യാസ് ആണ്. ട്രക്ക് നമുക്ക് ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സെന്റർ ഓഫ് ദ മാസ് എന്ന് പറയുന്നത് നമുക്ക് സെയിം ഈ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് റിലേറ്റീവ് മോഷനിലൊന്നും ചേഞ്ച് വരുന്നില്ല, ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ആ ട്രക്കിന്റെയും റിലേറ്റീവ് മോഷൻസിലോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകിച്ച് ചേഞ്ചസുകളൊന്നും തന്നെ വരുന്നില്ല. അപ്പൊ ആ ഒരു ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നതിലും പ്രത്യേകിച്ച് ചേഞ്ച് വരുന്നില്ല, അതായത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചേഞ്ച് ആവുന്നില്ല അതിൽ. അപ്പൊ കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് വരുന്നില്ല എന്നർത്ഥം എന്താണ്, ടെമ്പറേച്ചറും ചേഞ്ച് ഇല്ലാത്തതാണ് വരുന്നത് അല്ലെ. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എനർജി ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് വിച്ച് ഇസ് 3/2 KBT എന്നാണ് അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടെമ്പറേച്ചറിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്ന് പറയാം. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഇൻ എ ഗ്യാസ് ഇ ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ടി, എന്താണ് ഇത് ഇക്വേഷൻ വരുന്നത്, is equal to 3/2 അല്ലെ, നമുക്കറിയാം is equal to, sorry, is equal to എന്താണ് നമുക്ക് വരുന്നത്, 3/2 KBN T അല്ലെ, ഇതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് വന്നിരിക്കുന്ന ഏതാണ്, ഓപ്ഷൻ ബി ആണ് അല്ലെ. 2E, അതായത് 2 ഞാൻ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ എനിക്ക് എന്ത് വരും, 2E എന്ന് വരും. അപ്പൊ ഇത് നമുക്ക് 3 KBNT എന്ന് വരും, അതല്ലേ വന്നിരിക്കുന്നത്, 3 KBNT. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ, ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല അല്ലെ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, 2E is equal to 3 KBNT എന്നാണ് വരുന്നത്. ഓക്കെ, 2E is equal to 3 KBNT, നമുക്ക് അറിയുന്നതാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്താണെന്നുള്ളതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് മീൻ ഫ്രീ പാത്ത്, ലാംഡയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്സിജൻ മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്, 27°C തന്നിട്ടുണ്ട്. പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, 1.01 × 10⁵ പാസ്കൽ തന്നിട്ടുണ്ട്. മോളിക്കുലർ ഡയമീറ്റർ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കെയുടെ വാല്യൂ, ബോൾസ്മാൻ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്താൽ വരുന്ന ആൻസർ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ആണ്, 102 നാനോമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കൂ എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻ ഫ്രീ പാത്ത് എന്താണെന്ന് നമുക്കറിയാം, ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ് ആണ് അല്ലെ. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ലാംഡ ഈസ് ഈക്വൽ ടു 1/√π d²(n/V) ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ മെയിൻ ഫ്രീ പാത്ത് ആണ്, ഡി ഡയമീറ്റർ ആണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ്, വി വോളിയം ആണ്. അപ്പൊ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ PV is equal to nRT ആണ് അല്ലെ, PV is equal to nKT. ഇപ്പൊ കെ എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത് നോക്കൂ, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, കെയുടെ വാല്യൂ നമുക്കറിയാം അല്ലെ. ആഫ്റ്റർ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, N/V is equal to P/KT എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്യാണ്. അപ്പൊ മീൻ ഫ്രീ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ലാംഡ ഈസ് ഈക്വൽ ടു 1/√π d²(n/V) ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് N/V വരെ എനിക്ക് എന്ത് എഴുതാം, P/KT എന്ന് കൊടുക്കാം. P/KT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഞാൻ, അപ്പൊ എനിക്ക് എന്ത് വരും, KT മൾട്ടിപ്ലിക്കേഷനിൽ പോകുമ്പോൾ KT/2√π d²(P) ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 102.56 നാനോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പെർഫെക്ട് ഗ്യാസ് അറ്റ് 27°C ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ
till its volume is doubled. The final temperature is. അപ്പൊ നമുക്കൊരു ടെമ്പറേച്ചർ ഒരു ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തപ്പോൾ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്തപ്പോൾ വോളിയം ഡബിൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ടെമ്പറേച്ചറും അതുപോലെ തന്നെ വോളിയം ആണ് വരുന്നത്. ഫൈനൽ നമുക്ക് പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ചാൾസസ് ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ വരുന്നത് ആൻസർ സി ആണ്, 327°C ആണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കൂ. ഗ്യാസ് നമ്മൾ ഹീറ്റ് ചെയ്യാണ് അല്ലെ, കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അപ്പൊ നമുക്ക് ചാൾസ് ലോ ആണ് വരുന്നത്. വി ടു ബൈ വി വൺ ഈക്വൽ ടു ടി ടു ബൈ ടി വൺ ആണ്. വി എം ടി യു എന്താണ് വോൾട്ടേജും, സോറി വോളിയവും ടെമ്പറേച്ചറും ആണ്. അപ്പൊ ടി വൺ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ്, അതിനെ കെൽവിനിലേക്ക് മാറ്റി. വി ടു ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എന്തുവരും, ടു ഇസ് ഈക്വൽ ടു ടി ടു ബൈ 300 ആണ്. അപ്പൊ ടെമ്പറേച്ചർ ടി ടു ഇസ് ഈക്വൽ ടു 600 കെൽവിൻ വന്നിട്ട് നമുക്ക് 600 കെൽവിൻ വന്നിട്ട് നമുക്ക് അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി. ഇപ്പൊ 327°C വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.